എല്ലാ കുട്ടികൾക്കും ഹരിശ്രീ ട്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓണം എക്സാമിൻ്റെ ടൈം ടേബിളിനെ കുറിച്ചാണ്. അതെ, ഓണം എക്സാമിൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്ലാസ്സുകൾക്കും ഏതൊക്കെ ദിവസം എന്നൊക്കെയാണ് ഏതൊക്കെ സബ്ജക്റ്റാണ് നോക്കാം. അപ്പോൾ 17ാം തീയതിയാണ് നിങ്ങൾക്ക് ഓണം എക്സാം ആരംഭിക്കുന്നത്. ദാ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ ടൈം ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം 7ാം ക്ലാസ്സിൻ്റെ നോക്കാം. 7ാം ക്ലാസ്സിന് ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് 17ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച അവർക്ക് വരുന്ന ടേബിളിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മലയാള സെക്കൻഡാണ്. അത് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ ആയിരിക്കും. അടുത്തവർക്ക് വരുന്നത് 18ാം തീയതിയാണ്. 18ാം തീയതി അവർക്ക് വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:15 വരെ വെള്ളിയാഴ്ചയായിരിക്കും. അടുത്ത ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അതായത് നിങ്ങൾക്ക് ശനിയാഴ്ച എക്സാം ഉണ്ട്. ശനിയാഴ്ച എന്ന് പറയുന്നത് 19ാം തീയതിയാണ്. 19ാം തീയതി നിങ്ങൾക്ക് വരുന്ന എക്സാം എന്ന് വെച്ചാൽ ഗണിതം അഥവാ മാത്സ് ആണ്. അത് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ആയിരിക്കും. അടുത്ത് വരുന്നത് തിങ്കളാഴ്ചയാണ്, 21ാം തീയതി. അന്ന് നിങ്ങൾക്ക് വരുന്നത് മലയാളം ഫസ്റ്റ് ആയിരിക്കും. നമ്മുടെ മലയാളം എന്നാണ് കൊടുത്തിട്ടുള്ളത്, നമുക്ക് ഫസ്റ്റ് ആണെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് വരുന്നത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച നിങ്ങൾക്ക് വരുന്ന എക്സാം അടിസ്ഥാന ശാസ്ത്രമാണ് അഥവാ ബേസിക് സയൻസ് എന്ന് പറയുന്നു. അത് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെയാണ്. അത് കഴിഞ്ഞ് ബുധനാഴ്ച നിങ്ങൾക്ക് വരുന്നത് ഹിന്ദിയാണ്. ഹിന്ദി രാവിലെ 10 മുതൽ 12:30 വരെ ആയിരിക്കും. അത് കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ നിങ്ങൾക്ക് കലാപ്രവൃത്തി ആരോഗ്യം കായികം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ഒരു പേപ്പറില്ലേ, ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കും വരുന്നത്. അടുത്ത് നിങ്ങൾക്ക് വരുന്നത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച 24ാം തീയതിയാണ്. അന്ന് നിങ്ങൾക്ക് വരുന്നത് സാമൂഹ്യ ശാസ്ത്രമാണ് അഥവാ സോഷ്യൽ സയൻസ്. അന്ന് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ 7ാം ക്ലാസ്സിന് 17ാം തീയതിയുണ്ട്, 18ാം തീയതിയുണ്ട്, 19 ഉണ്ട്, 21, 22, 23, 24 ഇത്രയും ദിവസങ്ങളിലായിരുന്നു നിങ്ങൾക്ക് എക്സാമുകൾ വരുന്നത്. അടുത്ത് 6ാം ക്ലാസ്സിന് നോക്കുകയാണെങ്കിൽ 6ാം ക്ലാസ്സിന് ഫസ്റ്റ് വരുന്നത് 17ാം തീയതിയാണ്. അന്ന് ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ നിങ്ങൾക്ക് മലയാളം ഫസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് 18ാം തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:15 വരെ ഹിന്ദി ആയിരിക്കും. എല്ലാ ദിവസവും അതായത് നിങ്ങൾക്ക് 1:30 മുതൽ 1:45 വരെ ആയിരിക്കും. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് 2 മണി മുതൽ 4:15 വരെ ആയിരിക്കും എക്സാം ഉണ്ടാവുക. അപ്പോൾ 18ാം തീയതി വെള്ളിയാഴ്ച ഹിന്ദി, ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:15 വരെയാണ്. അടുത്ത് 19ാം തീയതി ശനിയാഴ്ച നിങ്ങൾക്ക് എക്സാം എന്നുള്ളതായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് തിങ്കളാഴ്ചയാണ് വരുന്നത്, 21ാം തീയതി. അന്ന് രാവിലെ 10 മുതൽ 12:15 വരെ ഇവിടെ കൊടുത്തിട്ടുള്ളത് മലയാള സെക്കൻഡ് എന്നാണ്. അത് കഴിഞ്ഞ് അന്നേ ദിവസം തന്നെ, അതായത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ സാമൂഹ്യ ശാസ്ത്രം എന്നും കൊടുത്തിട്ടുണ്ട്. സാമൂഹ്യ ശാസ്ത്രം എന്ന് വെച്ചാൽ സോഷ്യൽ സയൻസ് ആണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വരുന്നത് ചൊവ്വാഴ്ച 22ാം തീയതിയാണ്. അന്ന് രാവിലെയാണ് 10 മുതൽ 12:15 വരെ നിങ്ങൾക്ക് ഗണിതം അഥവാ മാത്സ് ആണ്. അത് കഴിഞ്ഞ് 23ാം തീയതി നിങ്ങൾക്ക് വരുന്നത് ബുധനാഴ്ച, അന്ന് ഇംഗ്ലീഷ് എക്സാമാണ്. ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ. അത് കഴിഞ്ഞ് 24ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് വരുന്നത് അടിസ്ഥാന ശാസ്ത്രമാണ്. അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ്. അത് രാവിലെ 10 മുതൽ 12:15 വരെയും അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ നിങ്ങൾക്ക് കലാപ്രവൃത്തി ആരോഗ്യം കായികം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ആ ഒരു പേപ്പറാണ്. അടുത്ത് 5ാം ക്ലാസ്സിന് വരുന്നത് എന്നു വെച്ചാൽ 17ാം തീയതി വ്യാഴാഴ്ചയായിരിക്കും. അന്ന് നിങ്ങൾക്ക് രാവിലെ 10 മുതൽ 12:15 വരെ മലയാളമാണ്, മലയാളം ഫസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് 18ാം തീയതി വെള്ളിയാഴ്ച, അതും രാവിലെയാണ്, 10 മുതൽ 12:15 വരെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എക്സാമാണ്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ശനിയാഴ്ച ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 10 മുതൽ 12:15 വരെ മലയാളം സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ മലയാളം, ഇംഗ്ലീഷ്, മലയാളം സെക്കൻഡ്. അത് കഴിഞ്ഞ് 21ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 12:15 വരെ നിങ്ങൾക്ക് സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ചൊവ്വാഴ്ച 22ാം തീയതി രാവിലെ 10 മുതൽ 12:15 വരെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസും, അത് കഴിഞ്ഞ് അന്നേ ദിവസം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ കലാപ്രവൃത്തി ആരോഗ്യം കായികം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. 23ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് രാവിലെ 10 മുതൽ 12:15 വരെ ഗണിതമാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഗണിതം. അത് കഴിഞ്ഞ് 24ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 മുതൽ 12:15 വരെ ഹിന്ദി. ഗണിതം എന്ന് വെച്ചാൽ മാത്സ് ആണ്, മാറിപ്പോകരുത്. അത് കഴിഞ്ഞ് 24ാം തീയതി നിങ്ങൾക്ക് വരുന്നത് വ്യാഴാഴ്ച രാവിലെ 10 മുതൽ 12:15 വരെ ഹിന്ദിയാണ്. ഓക്കെ, 4ാം ക്ലാസ്സിന് 17ാം തീയതി ഇല്ല, 18ാം തീയതി ഇല്ല 4ാം ക്ലാസ്സിലെ കുട്ടികൾക്ക്. 19ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മുതൽ 12:15 വരെ മലയാളം എക്സാമാണ്. അത് കഴിഞ്ഞ് 21ാം തീയതി തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 12:15 വരെ ഇംഗ്ലീഷ് എക്സാമും, 22ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ 12:15 വരെ ഗണിതം അഥവാ മാത്സും. അത് കഴിഞ്ഞ് 23ാം തീയതി നിങ്ങൾക്ക് അറബിക്കും സംസ്കൃതവും കൊടുത്തിട്ടുണ്ട്. അത് കേരള സിലബസിന് അത് സ്കൂളുകളിൽ സാധാരണ ഇല്ല, ചില സ്കൂളുകളുണ്ട്. അപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്യാതെന്ന് നോക്കി വയ്ക്കുക. 24ാം തീയതി അഥവാ വ്യാഴാഴ്ച നിങ്ങൾക്ക് വരുന്നത് പരിസര പഠനം എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. ഓക്കെ,
അത് കഴിഞ്ഞ് മൂന്നാം ക്ലാസ്സിൽ 19 തീയതിയാണ് ആദ്യത്തെ എക്സാം. ശനിയാഴ്ച രാവിലെ 10 മുതൽ 12-15 വരെ ഇംഗ്ലീഷ് എക്സാം ആയിരിക്കും. അത് കഴിഞ്ഞ് 21 തീയതി തിങ്കളാഴ്ച 10 മുതൽ 15 വരെ പരിസര പഠനം എന്നൊരു പേപ്പറുണ്ട്. 22 തീയതി അത് കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ അറബിക്കും സംസ്കൃതവും ഉണ്ട്. 23 തീയതി രാവിലെ 10 മുതൽ 12-15 വരെ ഗണിതം ബുധനാഴ്ചയായിരിക്കും. അത് കഴിഞ്ഞ് വ്യാഴാഴ്ച രാവിലെ 10 മുതൽ 12-15 വരെ മലയാളം എക്സാം ആയിരിക്കും. രണ്ടാം ക്ലാസ്സിന് എക്സാം തുടങ്ങുന്നത് 18 തീയതി. ആദ്യം അറബിക്കും സംസ്കൃതവും ആയിരിക്കും. അത് കഴിഞ്ഞ് 21 തീയതി തിങ്കളാഴ്ച ഉദ്ഗ്രഥനം 1 എന്ന് പറഞ്ഞൊരു പേപ്പറാണ്. സത്യം പറഞ്ഞാൽ അതിന് എനിക്കെന്താണെന്ന് അറിയത്തില്ല. 22 തീയതി ഉദ്ഗ്രഥനം 2 എന്ന് പറഞ്ഞിട്ടുണ്ട്. 23 തീയതി പിന്നെയും ഉദ്ഗ്രഥനം 3 എന്ന് പറഞ്ഞ വേറൊരു പേപ്പറുണ്ട്. 24 തീയതി വ്യാഴാഴ്ച നമുക്ക് ഇംഗ്ലീഷ് പേപ്പറായിരിക്കും വരുന്നത്. അടുത്ത 1 ക്ലാസ്സിലെ കുട്ടികൾക്ക്, കൊച്ചുകുട്ടികൾക്ക് 18 തീയതി വെള്ളിയാഴ്ച രാവിലെ ഇംഗ്ലീഷ് പേപ്പറായിരിക്കും. പക്ഷേ ഇവിടെ രാവിലെയും വൈകിട്ടും ഒരുമിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ പറയും. അത് കഴിഞ്ഞ് 21 തീയതി ഉദ്ഗ്രഥം 1, 22 തീയതി ഉദ്ഗ്രഥനം 2, 23 തീയതി ഉദ്ഗ്രഥനം 3, 24 തീയതി അറബിക്കും സംസ്കൃതമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടൈം ടേബിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് 17 തീയതിയാണ് മിക്ക കുട്ടികൾക്കും എക്സാം തുടങ്ങുക. 24 തീയതി എക്സാം അവസാനിക്കുകയും ചെയ്യും. 24 തീയതി കഴിഞ്ഞ് 25 തീയതി ആയിരിക്കും നിങ്ങൾക്ക് ഓണം ഫംഗ്ഷൻസ്, സ്കൂളിലെ ഓണം ഫംഗ്ഷനുകൾ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഇവിടെ കുറിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് 2 മണിക്കൂർ ദൈർഘ്യം ഉണ്ടായിരിക്കും. എല്ലാ പരീക്ഷയ്ക്ക് 2 മണിക്കൂറാണ് ദൈർഘ്യം എന്ന് പറയുന്നത്. അതായത് പരീക്ഷ എഴുതുന്ന സമയം 2 മണിക്കൂറായിരിക്കും. പരീക്ഷാ ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ 10:15 വരെ, ഉച്ചയ്ക്ക് 1:30 മുതൽ 1:45 വരെയും കൂൾ ഓഫ് ടൈം നൽകേണ്ടതാണ്. ഓക്കെ, അതായത് പരീക്ഷയ്ക്ക് 15 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് പേപ്പർ തരും. പേപ്പർ തന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷ പേപ്പർ വായിച്ച് നോക്കാനുള്ളൊരു സമയമാണ്, ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് നോക്കാനുള്ള സമയമാണ്, അതിനാണ് കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്കുള്ള പരീക്ഷ 2 മുതൽ 4:15 വരെ ആയിരിക്കും. അതായത് 2 മുതൽ 2:15 വരെ കൂൾ ഓഫ് ടൈമും 2:15 മുതൽ 4:15 വരെ നിങ്ങൾക്ക് എക്സാം സമയവും ആയിരിക്കും. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉള്ളവർ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 4:30 വരെ സ്കൂളിലിരിക്കേണ്ടി വരും. 1-2 ക്ലാസ്സുകളിൽ പരീക്ഷയുടെ സമയം ദൈർഘ്യവും നൽകിയിട്ടില്ല. ഇവിടെ കൊടുത്തിട്ടുണ്ട് 1-2 ക്ലാസ്സുകളിലേക്ക് എത്ര സമയമാണെന്നോ അല്ലെങ്കിൽ എത്ര നേരത്തേക്കാണ് എക്സാം എന്ന് കൊടുത്തിട്ടില്ല. പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മൂല്യനിർണ്ണയം അവസാനിപ്പിക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ പരീക്ഷ എഴുതി അപ്പോൾ തന്നെ മിക്കവാറും തിരുത്തി കൊടുക്കും എന്നൊരു രീതിയാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അവിടെ നമുക്ക് 10-9, 8 ഇതിലേക്ക് പോകാം. 10 കുട്ടികൾക്ക് 16 തീയതിയാണ്, ബുധനാഴ്ചയാണ് ആദ്യത്തെ എക്സാം തുടങ്ങുന്നത്. അന്ന് അവർക്ക് രാവിലെ 10 മണി മുതൽ 12 വരെ ഇംഗ്ലീഷ് എക്സാം ആയിരിക്കും. 17 തീയതി വ്യാഴാഴ്ച അവർക്ക് 10 മണി മുതൽ 12 വരെ ഗണിതമാണ്, മാത്സാണ്, രണ്ടാമത്തെ ദിവസം മാത്സാണ്. 80 മാർക്കിനായിരിക്കും എക്സാം. അടുത്ത 18 തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 11:45 വരെ ഒന്നാം ഭാഷാ പേപ്പർ, ഫസ്റ്റ് ലാംഗ്വേജ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ആയിരിക്കും, അല്ല സോറി ഇംഗ്ലീഷ് അല്ല, നിങ്ങൾക്ക് മലയാളമായിരിക്കും ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ എന്ന് പറയുന്നത്. ഒന്നാം ഭാഷ പേപ്പർ മലയാളമായിരിക്കും, മലയാളം ഫസ്റ്റ് ആയിരിക്കും വരുന്നത്. അത് കഴിഞ്ഞ് 19 തീയതി ശനിയാഴ്ച 10 മണി മുതൽ 11 വരെ ഒന്നാം ഭാഷ പേപ്പർ 2, അതായത് മലയാളം സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ 18 തീയതി മലയാളം ഫസ്റ്റ്, 19 തീയതി മലയാളം സെക്കൻഡ്. മലയാളം ഫസ്റ്റിനും സെക്കൻഡിനും ശ്രദ്ധിക്കുക. 1.5 മണിക്കൂറാണ് നിങ്ങൾക്ക് സമയം. ഇതിൽ 10 മുതൽ 11:45 വരെ കൊടുത്തിട്ടുള്ളത്. അതിൽ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. 19 തീയതി കഴിഞ്ഞ് നിങ്ങൾക്ക് മലയാളം സെക്കൻഡ് പേപ്പർ വരുന്നു. അത് കഴിഞ്ഞ് 21 തിങ്കളാഴ്ചയാണ്, രാവിലെ 10 മണി മുതൽ 12:30 വരെ സാമൂഹ്യ ശാസ്ത്രമാണ്, അഥവാ സോഷ്യൽ സയൻസ്. 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് 2.5 മണിക്കൂർ അവിടെ സമയം തരുന്നത്. ഇംഗ്ലീഷും അതേപോലെയാണ്. 22 തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മുതൽ 11:45 വരെ നിങ്ങൾ ഫിസിക്സ് ആയിരിക്കും. 23 തീയതി ബുധനാഴ്ച 10 മുതൽ 11:45 വരെ കെമിസ്ട്രിയും. 24 തീയതി വ്യാഴാഴ്ച 10 മുതൽ 11:45 വരെ ഹിന്ദിയുമായിരിക്കും. മറ്റൊരു കാര്യം കൂടിയുണ്ട്, 23 തീയതി രാവിലെ 10 മുതൽ 11:45 വരെ കെമിസ്ട്രിയും, അന്നേ ദിവസം തന്നെ 1:30 മുതൽ 3:15 വരെ നിങ്ങൾക്ക് ബയോളജി എക്സാം ഉണ്ടാകും. അതായത് കെമിസ്ട്രിയും ബയോളജിയും ഒരുമിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് 24 തീയതി വ്യാഴാഴ്ച ഹിന്ദി എക്സാം ആയിരിക്കും. അപ്പോൾ 16 തീയതി രാവിലെ 10 മുതൽ 12:45 വരെ ഇംഗ്ലീഷും, നിങ്ങൾക്ക് എല്ലാ എക്സാമും രാവിലെയാണ്. ഒരെണ്ണം മാത്രമാണ് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം വരുന്നത്. 17 തീയതി വ്യാഴാഴ്ച ഗണിതം അഥവാ മാത്സ്, അന്നും രാവിലെയാണ്. അടുത്ത 18 തീയതി വെള്ളിയാഴ്ച നിങ്ങൾക്ക് വരുന്നത് മലയാളം ഫസ്റ്റ്, 19 തീയതി ശനിയാഴ്ച മലയാളം സെക്കൻഡ്, 21 തിങ്കളാഴ്ച സാമൂഹ്യ ശാസ്ത്രം അഥവാ സോഷ്യൽ സയൻസ് ആയിരിക്കും. 22 തീയതി ചൊവ്വാഴ്ച ഫിസിക്സും, 23 രാവിലെ കെമിസ്ട്രിയും, ഉച്ചയ്ക്ക് ശേഷം ബയോളജിയും, 24 തീയതി ഹിന്ദിയുമായിരിക്കും. അടുത്ത 9 ക്ലാസ്സിൻ്റെ വിഷയം നമുക്ക് നോക്കാം. 9 ക്ലാസ്സിലെ കുട്ടികൾക്ക് നോക്കിക്കോളൂ, 16 തീയതി ബുധനാഴ്ച രാവിലെ 10 മുതൽ 12:45 വരെ നിങ്ങൾക്ക് സാമൂഹ്യ ശാസ്ത്രമാണ് കൊടുത്തിട്ടുള്ളത്, സോഷ്യൽ സയൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എക്സാമാണ്. അടുത്ത ദിവസം 17 തീയതി രാവിലെ, സോറി രാവിലെ അല്ല, രാവിലെയാണ്, 17 തീയതി രാവിലെ നിങ്ങൾക്ക് 10 മുതൽ 12:45 വരെ ഇംഗ്ലീഷും,
അന്നേ ദിവസം 1:30 മുതൽ 3:30 വരെ നിങ്ങൾക്ക് കലാകായിക പ്രവൃത്തി പരിചയമായിരിക്കും. ഓക്കെ, അന്ന് 2 എക്സാമുണ്ട്, ഇംഗ്ലീഷും കലാകായിക പ്രവൃത്തി പരിചയവും. 18-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ 11:45 വരെ നിങ്ങൾക്ക് ഹിന്ദി ആയിരിക്കും എക്സാം ഉണ്ടാവുക. അത് കഴിഞ്ഞ് 19-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മുതൽ 11:45 വരെ 1-ാം ഭാഷാ പേപ്പർ 2, അതായത് മലയാളം സെക്കൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം വരിക. ഫസ്റ്റ് അല്ല, മലയാളം സെക്കൻഡാണ് ആദ്യം വരിക ശനിയാഴ്ച. അത് കഴിഞ്ഞ് 21-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് 10 മുതൽ 12:45 വരെ ഗണിതം മാത്സ് ആയിരിക്കും. 22-ാം തീയതി ചൊവ്വാഴ്ച 10 മുതൽ 11:45 വരെ കെമിസ്ട്രിയും 1:30 മുതൽ 3:15 വരെ ഫിസിക്സും. അതായത് 22-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് 2 എക്സാമാണുള്ളത്, രാവിലെ കെമിസ്ട്രിയും ഉച്ചയ്ക്ക് ശേഷം ഫിസിക്സും. അത് കഴിഞ്ഞ് 23-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് വരുന്ന എക്സാം 10 മുതൽ 11:45 രാവിലെ 1-ാം ഭാഷാ പേപ്പർ 1 അഥവാ മലയാളം ഫസ്റ്റ് ആണ്. മലയാളം സെക്കൻഡ് വരുന്നത് 19-ാം തീയതി ശനിയാഴ്ചയും മലയാളം ഫസ്റ്റ് വരുന്നത് 23-ാം തീയതി ബുധനാഴ്ചയുമാണ്. അത് കഴിഞ്ഞ് 24-8-2023 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെ നിങ്ങൾക്ക് ബയോളജി എക്സാമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 എക്സാം മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷമുള്ളത്. 1 17-ാം തീയതി വ്യാഴാഴ്ച 1:30 മുതൽ 3:30 വരെ കലാകായിക പ്രവൃത്തി പരിചയവും സിമ്പിൾ പേപ്പറാണ്. അത് കഴിഞ്ഞ് 24-ാം തീയതി വ്യാഴാഴ്ച 1:30 മുതൽ 3:15 വരെ ബയോളജിയുമായിരിക്കും വരിക. നിങ്ങൾക്ക് 1.5 മണിക്കൂറാണ് എക്സാം ടൈം സമയമെന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമും ഉണ്ടാവും. അവിടെ നമുക്ക് അവസാനത്തെ ക്ലാസ് 8-ാം ക്ലാസ്സിൻ്റെ നോക്കാം. 8-ാം ക്ലാസ്സിന് 16-8-2023 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:15 വരെ 1-ാം ഭാഷാ പേപ്പർ 1 അഥവാ മലയാളം ഫസ്റ്റ്. 17-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് വരുന്നത് 1:30 മുതൽ 3:15 വരെ ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞ് 18-ാം തീയതി വെള്ളിയാഴ്ച വരുന്നത് 2 മണി മുതൽ 3:45 വരെ ഹിന്ദി. ഓക്കെ, വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞു, എല്ലാ വെള്ളിയാഴ്ചയും 2 മുതൽ 3:30 വരെ ആയിരിക്കും, 3:45 വരെ ഹിന്ദിയും. 19-ാം തീയതി നിങ്ങൾക്ക് ശനിയാഴ്ച എക്സാം ഒന്നും ഉള്ളതായിട്ട് ഇവിടെ കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് 21-ാം തീയതി തിങ്കളാഴ്ച നിങ്ങൾക്ക് വൈകിട്ട് 1:30 മുതൽ 3:45 വരെ ഗണിതം. ഓക്കെ, അപ്പോൾ ശനി ഞായറ് ദിവസം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിച്ച് മാത്സ് തിങ്കളാഴ്ച എഴുതാം. ഓക്കെ, 1:30 മുതൽ 3:45 വരെ മാത്സ് കൊടുത്തിട്ടുണ്ട്. അടുത്ത 22-ാം തീയതി ചൊവ്വാഴ്ച നിങ്ങൾക്ക് വരുന്നത് 1:30 മുതൽ 3:45 വരെ 1-ാം ഭാഷാ പേപ്പർ 2 അഥവാ മലയാളം സെക്കൻഡ്. അപ്പോൾ 16-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് മാത്സ് മലയാളം ഫസ്റ്റും, 22-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മലയാളം സെക്കൻഡുമാണ്. അത് കഴിഞ്ഞ് 23-8-2023 ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 മുതൽ 3:45 വരെ നിങ്ങൾക്ക് അടിസ്ഥാന ശാസ്ത്രമായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞ് 24-8-2023 വ്യാഴാഴ്ച നിങ്ങൾക്ക് 10 മുതൽ 11:45 വരെ സാമൂഹ്യശാസ്ത്രവും, സാമൂഹ്യ ശാസ്ത്രം എന്ന് വെച്ചാൽ സോഷ്യൽ സയൻസ് ആണ്, 1:30 മുതൽ 3:30 വരെ കലാകായിക പ്രവൃത്തി പരിചയവും. ഓക്കെ, സിമ്പിൾ പേപ്പറാണ്. അപ്പോൾ ബുധനാഴ്ച 23 ബുധനാഴ്ച അടിസ്ഥാന ശാസ്ത്രം, ബേസിക് സയൻസ്. ബേസിക് സയൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പേപ്പറുകൾ ഒരുമിച്ചായിരിക്കും. 20-20 മാർക്കായിരിക്കും നിങ്ങൾക്ക് വരിക. അത് കഴിഞ്ഞ് 24-ാം തീയതി ലാസ്റ്റ് ദിവസം വ്യാഴാഴ്ച നിങ്ങൾക്ക് രാവിലെ സാമൂഹ്യശാസ്ത്രവും സോഷ്യൽ സയൻസും, അതിനുശേഷം ഉച്ചയ്ക്ക് 1:30 മുതൽ 3:30 വരെ കലാകായിക പ്രവൃത്തി പരിചയമാണ്. ഇവിടെയും കുറച്ച് കുറിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. പരീക്ഷാ ദിവസങ്ങളിൽ സർക്കാർ അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അന്നത്തെ പരീക്ഷ 25-8-2023 നടത്തേണ്ടതാണ്. അതായത് 16-ാം തീയതി മുതൽ 24-ാം തീയതി വ്യാഴാഴ്ച വരെയാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് എക്സാമുള്ള ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് അവധിയാണെങ്കിൽ അന്നത്തെ എക്സാം 25-ാം തീയതി ആയിരിക്കും നടക്കുക, അതായത് വെള്ളിയാഴ്ച. അപ്പോൾ അന്നത്തെ അന്ന് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ടീച്ചർമാരെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. ടീച്ചർമാർ നേരെ നിങ്ങൾക്ക് അറിയിക്കും, അല്ലെങ്കിൽ ഇതൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി, അന്നത്തെ പരീക്ഷ പിറ്റേ ദിവസം നടത്തത്തില്ല, അന്നത്തെ പരീക്ഷ 25-ാം തീയതി ആയിരിക്കും നിങ്ങൾക്ക് നടക്കുക. കൂൾ ഓഫ് ടൈം ചേർത്താണ് പരീക്ഷയുടെ സമയക്രമം. അതായത് നിങ്ങൾ നോക്കിക്കോളൂ, 1:30 മുതൽ 3:15 വരെ എന്നുള്ളത് 1:30 നിങ്ങൾക്ക് പേപ്പർ തരും, 1:45 മുതൽ 3:45 വരെ 1.5 മണിക്കൂറായിരിക്കും നിങ്ങൾ എക്സാം വരുന്നത്. എല്ലാ പരീക്ഷയ്ക്കും 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമും കൂടി ചേർത്താണ് ഇവിടെ സമയം കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് സ്കൂളിൽ ടൈം ടേബിളിൽ നിന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് ക്ലാസ്സിൽ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കുട്ടികളും ഇത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും തുടർന്നുള്ള ഇതുപോലെ വീഡിയോകൾക്കായി കാത്തിരിക്കുക.